പ്രീമിയം കഥ പറയുമ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്തരായ നമ്മുടെ വിധികർത്താക്കളെ. വേദിയിൽ ആദ്യമായി കഥ പറയുന്നത് ഷേർലി ജെയിംസ്. ഹായ് ഷേർലി. ഹായ്. മൂന്നാം റൗണ്ടിലേക്ക് സ്വാഗതം. താങ്ക്സ്. ഷേർലി, ഏത് കഥയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? മുടിയനായ പുത്രൻ. തോപ്പിൽ ഭാസിയുടെ അല്ലേ? രാജൻ കഥാപാത്രമായിട്ട് വരുന്ന കഥയാണല്ലേ. ആ മുടിയനായ പുത്രൻ ഷേർലിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണെല്ലാം. പവർഫുൾ ആണല്ലേ ചേട്ടനും അനിയനും തമ്മിലുള്ള. നന്നായി ചെയ്യാം ഷേർലി, ഓൾ ദി ബെസ്റ്റ്. ഒരു ഗ്രാമപ്രദേശം, സന്ധ്യ കഴിഞ്ഞ നേരം, റോഡിന്റെ ഓരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തടിയുടെ മുകളിൽ ഒരാളിരിക്കുന്നു. ആരെയും കൂസാത്ത ധിക്കാരിയായ ഒരു മനുഷ്യൻ. തൊട്ടടുത്ത കോളനിയിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു പെണ്ണ് വരുന്നു, കർഷക തൊഴിലാളിയായ, കാണാൻ ചന്തമുള്ളൊരു പെണ്ണ്. അവൾ അയാളുടെ അടുത്തെത്തി. അല്ല, ഇതൊരു ചെല്ലമ്മയായിരുന്നോ? പേടിക്കണ്ടടി, ഇത് ഞാനാ രാജൻ. കളിയിക്കല്ല രാജൻ. എന്താടി നിന്റെ കുടിയിൽ ഒരു പാട്ടും കൂത്തും? ആ അതെന്തുമാവട്ടെ, നീ ആ തീ ഇങ്ങോട്ട് വന്നേ, ഈ വീഡിയോ ഒന്ന് എത്തിക്കട്ടെ. തീതാടി, ഭയന്ന് വരച്ച് ചെല്ലമ്മ ചൂട്ട് അയാളുടെ നേരെ നീട്ടി. ഇടത് കൈകൊണ്ട് ആ ചൂട്ട് വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനായി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവളുടെ കയ്യിൽ കടന്നിരുന്ന കരിവളകൾ ഞെരിഞ്ഞു പൊടിഞ്ഞു. ഒരു ഗത്യന്തരവുമില്ലാതെ അവൾ അയാളുടെ കയ്യിൽ കടിച്ചു. അയാൾ പിടിവിട്ടു. ശരവേഗത്തിൽ ചെല്ലമ്മ ഓടി വീട്ടിലേക്ക് പോയി. രാജന്റെ കൈത്തണ്ടയിൽ നിന്നും ചോര പൊടിയുന്നു. തലയിൽ കെട്ടിയിരുന്ന തോർത്ത് വലിച്ചു കയറി അയാൾ ആ മുറിവിന് മേലെ ചുറ്റിക്കെട്ടി. എന്നിട്ട് അവൾ പോയ വഴിയെ നടന്നു. അനശ്വരനായ നാടകകൃത്ത് തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രൻ. ചെല്ലമ്മ വീട്ടിൽ ചെന്ന് കയറി. അപ്പോഴും കുറച്ചാളുകൾ അവിടെ ഇരുന്ന് പാട്ടുപാടുന്നുണ്ടായിരുന്നു. രാജൻ ചെന്ന് കയറിയതും ആ പാട്ട് നിലച്ചു. അയ്യോ, ഇതാരും കൊച്ചമ്പ്രാനോ? എന്താ തമ്പ്രാൻ ഞങ്ങളുടെ കുടിയില്? കൊറച്ച് തീ ചെല്ലമ്മോ, കൊറച്ച് തീയും കടുക്കണി, തമ്പ്രാൻ പേടി കത്തിക്കട്ടെ. ഭയന്ന് പറച്ച് ചെല്ലമ്മ തീയുമായി വന്നു. അപ്പോ നിനക്ക് തീ തരാൻ അറിയാം അല്ലേ? അയ്യോ തമ്പ്രാ, കയ്യിലത് എന്തോ പറ്റി. കയ്യിലോ? ഒരു പട്ടി കടിച്ചതാ. പെൺപട്ടി. വാസു, എഴുന്നേക്കടാ, നമുക്ക് പോവാം. രാജൻ ഇറങ്ങി നടന്നു, പിന്നാലെ വാസു. രാജന്റെ ഉറ്റ ചങ്ങാതിയാണ് വാസു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതും വാസുവിനോടാണ്. വാസു, നിനക്കറിയാവോടാ, ഞാൻ സ്വയം ഇങ്ങനെ ആയതല്ല, എന്നെ ഇങ്ങനെ ആക്കിയതാ എന്റെ ഏട്ടൻ. നിന്റെ കണ്ടാക്ക് കോവാലെന്നായിരുന്നു. കുടുംബസ്വത്തെല്ലാം കൈവശപ്പെടുത്തി രാജാവായിട്ട് കഴിയുന്നില്ലേ? എന്റെ അമ്മയും പെങ്ങളെയും പട്ടിണി കിട്ടുകൊണ്ട് ഞാൻ മോഹിച്ച പെണ്ണിനെയും സ്വന്തമാക്കി. വാസു, ഇനി അധികകാലം ഞാൻ അയാളെ വെച്ചേക്കില്ലടാ. ഇതും കേട്ടുകൊണ്ടാണ് രാജന്റെ അമ്മ ഇറങ്ങി വന്നത്. തൃപ്തിയായടാ, ഇതും കൂടെ കേൾക്കാനേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നീ എല്ലാവരെയും വെറുപ്പിച്ചു, ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം വിറ്റു തുലച്ചു. തല്ലും വഴക്കുമായി നടന്നിട്ട് ഇവിടെ കയറി വരുമ്പോ പാടുപെട്ട് അന്വേഷിച്ച് ഞങ്ങൾ ചോറ് വെച്ചു തരുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് നടപ്പുള്ളതല്ല. ഇനി മേലെ ഈ വീട്ടിൽ കയറി പോകരുത്, കടക്കടാപ്പുറത്ത്. രാജന്റെ മനസ്സിൽ കൊടുങ്കാറ്റ് വീശി, കണ്ണിൽ ഇരുട്ട് കയറി. ഇല്ല, ഇനി ഈ വീട്ടിലേക്കില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തീവ്രം കഠോരമാണ്.
ജ്യേഷ്ഠൻ ഗോപാലപിള്ളയോടുള്ള രാജന്റെ മനസ്സിലെ ഒടുങ്ങാത്ത പക കത്തിന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് രാജൻ പാഞ്ഞു ചെന്നു. ജ്യേഷ്ഠന്റെ ഭാര്യ രാധ ഇറങ്ങി വന്നു. അയാൾ ഇല്ലേ ഇവിടെ, വരുമ്പോ പറയണം ഞാൻ വന്നിരുന്നു എന്ന്. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഈ രാജൻ ആരാണെന്ന് അയാൾ അറിയും. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഗോപാലപിള്ള വെറുതെ ഇരുന്നില്ല. വാസു അടക്കമുള്ള 7 തൊഴിലാളികളെ അയാൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. രാജനെ ഒതുക്കാൻ അയാൾ തക്കം വാർത്തിരുന്നു. പിറ്റേന്ന് രാത്രിയിൽ കുറെ അക്രമികൾ രാജനെ പതിയിരുന്ന് ആക്രമിച്ചു. ദേഹമാസകലം വെട്ടും കുത്തുവേറ്റു. ബോധരഹിതനായി റോഡിൽ കിടന്നിരുന്ന രാജനെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് രാജനെ ഡിസ്ചാർജ് ചെയ്തു. ഒരു വിധത്തിലായാൽ വീട്ടിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ എല്ലാവരും ചേർന്ന് രാജനെ ചാത്തന്റെ കുടിയിലെത്തിച്ചു. ചാത്തനും ചെല്ലമ്മയും രാജനെ പരിചരിച്ചു. വാസു ഇടയ്ക്കിടെ വന്നു പോകും. മോളെ, അച്ഛൻ പണിക്ക് പോവാ, ഈ അമ്പ്രായം സമയത്തിന് മരുന്ന് കൊടുക്കണം കേട്ടോ. ചാത്തൻ പോയി. ചെല്ലമ്മ രാജനെ പരിചരിച്ചു. പക്ഷേ ആ പഴയ സംഭവം ഓർക്കുമ്പോ അവൾക്കൊരു പരിഞ്ഞ. ഇതുവരെയും ഉണങ്ങിയില്ലേ, ഓർക്കണം. അന്ന് ഞാൻ സാരമില്ല ചെല്ലമ്മേ, ഈ മുറിവ് കാണുമ്പോ എനിക്കിന്നൊരു സുഖമാണ്. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ ജീവിക്കുവാൻ പുതുമോഹമുദിക്കുന്നു, ജീവിക്കണമെന്നും നിന്നോടൊപ്പം സ്നേഹം നിറയുന്നു, ജീവിതമോഹങ്ങൾ പൂവിടും എൻ്റെ മനസ്സിൽ. അവാച്യമായ രണ്ടാകം അവർക്കിടയിൽ പോയി. അത് വളർന്നു പുഷ്പിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജിന്റെ മുറിവുകളെല്ലാം മുറിഞ്ഞു. അവൻ ഒരു പുതിയ മനുഷ്യനായി മാറി. പാവപ്പെട്ടവന്റെയും പണിയെടുക്കുന്നവന്റെയും പടനായകനായി രാജൻ മാറി. കൂട്ടിന് വാസുവും. രാജനെയും വാസുവിനെയും തമ്മിൽ പിണക്കാൻ ഗോപാലപിള്ള പഠിച്ച പണി 18 പയറ്റി നോക്കി. പക്ഷേ നടന്നില്ല. ഗോപാലപിള്ളയുടെ തൊഴിലാളികൾ ഒന്നടങ്കം സമരം ചെയ്തു. സമരം ശക്തമായി. ഒടുവിൽ ഗോപാലപിള്ള ഒരു അവസാന പ്രയോഗം നടത്തി. അതിന് തന്റെ സിൽബന്തിയായ കരടിക്കുട്ടപ്പനെ ഏർപ്പാട് ചെയ്തു. ഇത് ചെറിയറിയരുത്, ഞാനാണ് ഇതിന് പിന്നിലൊന്നും ആരും അറിയരുത്. പിറ്റേന്ന് പ്രഭാതത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഗോപാലപിള്ള ഉണർന്നെണീറ്റത്. അറിഞ്ഞോ, ഇന്നലെ ചന്തയിൽ വെച്ച് അടിപിടി ഉണ്ടായി. നമ്മുടെ കുട്ടപ്പനെ വാസുവിന്റെ കൂടെ വന്ന തൊഴിലാളികൾ അടിച്ചു വന്നു. രാജൻ ഒപ്പം ഉണ്ടായിരുന്നു. കൃഷ്ണനായരെ, ഇത് പോലീസിൽ അറിയിക്കണം. രാജനൊപ്പം ഉണ്ടായിരുന്നെന്ന് പറയണം. രാജനും വാസുവും ചേർന്നാണ് കുട്ടപ്പനെ കൊന്നതെന്ന് പറയണം. ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞേക്ക്. സാക്ഷി വഴി ഞാൻ എഴുതി കൊടുത്തോളാം. ഗോപാലപിള്ളയുടെ കെണി ഫലിച്ചു. കുട്ടപ്പനെ കൊന്ന കേസിൽ വാസുവിനെയും രാജനെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. ഇരുവരും ഒളിവിൽ പോയി. പക്ഷേ രാജൻ ഇടയ്ക്കിടെ രഹസ്യമായി ചാത്തിന്റെ പുരയിലെത്തി. പൊന്നെ, ഇങ്ങനെ ഇറങ്ങി നടന്ന കൊലക്കേസാണോ സൂക്ഷിക്കണേ? ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചെല്ലമ്മേ. പക്ഷേ നിന്നെ ഓർക്കുമ്പോ എനിക്ക് ജീവിക്കാൻ തോന്നുന്നു. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്നാണ്. നിന്നിൽ നിന്ന്, ചാത്തനിൽ നിന്ന്, വാസുവിൽ നിന്ന് എന്റെ മനസ്സിപ്പോ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും നിന്നെ കാണണം. നീ ഏൽപ്പിച്ച ഈ മുറിപ്പാട് കവള തണയ്ക്കാതെ എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. നീയാണ് എന്റെ ജീവൻ. ജീവിക്കുവാൻ പുതുമോഹമുദിക്കുന്നു, ജീവിക്കണമെന്നും നിന്നോടൊപ്പം സ്നേഹം നിറയുന്നു, ജീവിതമോഹങ്ങൾ പൂവിടുന്നെന്റെ
വാസു പോലീസിന്റെ പിടിയിലായി. ഈ വിവരം ചാത്തൻ വന്ന് പറഞ്ഞപ്പോ രാജൻ ആകെ തളർന്നുപോയി. നിർനിമേഷനായി ഒന്നും മിണ്ടാതെ അവൻ ദൂരേക്ക് നോക്കി നിന്നു. രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു. രാജൻ പോലീസിന് കീഴടങ്ങി. തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി രാജൻ താൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തു. വാസുവിനെയും മറ്റു തൊഴിലാളികളെയും പോലീസ് വെറുതെ വിട്ടു. രാജനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. ഈ വിവരം അറിഞ്ഞ ചെല്ലമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞു. ആ കുടിലിൽ ദുഃഖം തളർന്നു. തൊഴിലാളികൾ എല്ലാവരും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ചാത്തിന്റെ പുറയിൽ ചുറ്റുചേർന്നു. ആ അമ്മ തന്റെ മകൻ രാജന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ മൂത്ത മകനെ മനസ്സാ ശപിച്ചുപോയി. പിറ്റേന്ന് തന്നെ ആ അമ്മ ജയിലിൽ ചെന്ന് രാജനെ കണ്ടു. ഒപ്പം ചെല്ലമ്മയും ഉണ്ടായിരുന്നു. അമ്മേ വിഷമിക്കരുത്, ഇത് പറയാൻ എനിക്ക് ഒരു അവകാശവുമില്ല. ഞാനമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓർക്കണം, എനിക്കൊരു അപേക്ഷയുണ്ട്. ഇവളെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത് കേട്ട് ചെല്ലമ്മ കുട്ടി കരഞ്ഞുപോയി. താൻ മുറിവേൽപ്പിച്ച ആ കൈത്തണ്ട പിടിച്ച് അവൾ ഉമ്മ വെച്ചു. കണ്ണുനീര് കൊണ്ട് ആ കൈത്തണ്ട നനഞ്ഞു കുതിർന്നു. നിങ്ങൾ കരയരുത്. 18-ാം തീയതിയാണ്, അന്ന് നിങ്ങൾ വരണ്ട. പിറ്റേന്ന് വന്ന് എന്റെ ശവം ഏറ്റുവാങ്ങണം. ഈ മുടിയനായ പുത്രൻ ജനിച്ച മണ്ണിൽ തന്നെ എന്നെ അടക്കം ചെയ്യണം. അഴിവാതിലിൽ പിടിച്ചുകൊണ്ട് നിർനിമേഷനായി രാജൻ ദൂരേക്ക് നോക്കി. നന്ദി, നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ വി ടി പ്രീമിയം. കഥ പറയുമ്പോൾ ഷേളി കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. കഥ പറഞ്ഞ അറിഞ്ഞാണോ ഇൻവോൾവ് ആയിട്ട് പറഞ്ഞോണ്ടാ ചോദിക്കാല്ലേ. വസന്തകുമാർ സർ, നല്ല പെർഫോമൻസ്. താങ്ക് യു സർ. കഴിഞ്ഞ അവതരണങ്ങളെക്കാൾ വളരെ വളരെ മുമ്പിൽ നിൽക്കുന്നു. വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടി. ചോദ്യ പ്രശ്നങ്ങളൊക്കെ നല്ലൊരളവ് വരെ പരിഹരിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടി. അഭിനയത്തിൽ ശ്രദ്ധിച്ചു. അത് കഥാപാത്രമായിട്ട് മാറാനുള്ള ആ ശ്രമവും മൊത്തത്തിൽ കാണാമായിരുന്നു. ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായതുകൊണ്ടാണ് അങ്കിത ഇപ്പോൾ കണ്ടുപിടിച്ചത്, കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. അത് നല്ലതാണ്. ആ ഇൻവോൾവ്മെൻ്റ് അവശ്യം വേണ്ടുന്ന ഇൻവോൾവ്മെൻ്റ്. നമ്മളങ്ങ് സ്വയം മറക്കുക എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. കുറേ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. വിശേഷിച്ചും ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണല്ലോ. ഒരാൾ തന്നെ കഥ പറയുകയും അഭിനയിക്കുകയും കഥാപാത്രങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുകയാണ്. കവിതയിലെ സ്നേഹക്ഷതമൻ മധുരം നല്ല പ്രയോഗമാണ്. പഠിതം നന്നായി. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. കാരണം ഇതുവരെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വളരെ ശ്രദ്ധയോടെ കഥ ഇത്രത്തോളം മിനുക്കിയെടുത്തു. വളരെ നന്നായി. കൂടുതൽ കൂടുതൽ നന്നാകാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. തനുജ മാം, നന്നായിരുന്നു. പാട്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാട്ട് കഴിഞ്ഞ തവണത്തേ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട് പാടാൻ ഷെളിക്ക് പറ്റി. ഷെളിക്ക് പിന്നെ കഥാസന്ദർഭങ്ങളെ നന്നായിട്ട് വളരെ വികാര തീവ്രമായി അഭിനയിക്കാൻ അറിയാം. പ്രത്യേകിച്ചും ഞാൻ നോട്ട് ചെയ്ത ആ അമ്മ ആ മകനെ ഇറക്കിവിടുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ, ഇനി വീട്ടിൽ പടികയറി പോരുതെന്ന് പറഞ്ഞ്, അതൊക്കെ അസാധ്യമായിട്ട് ആ അമ്മയുടെ സംഭാഷണമൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റി. അപ്പോൾ ആ കഥ പറഞ്ഞതും വളരെ വളരെ നന്നായി തന്നെയാണ് ചെയ്തത്. ഒരു കോൺഫിഡൻസ് കുറവ് എവിടെയൊക്കെയോ അതൊരു ടെൻഷൻ കൊണ്ടുമാവാം എന്ന് എനിക്ക് തോന്നുന്നു. ചില കുറച്ച് പതിവില്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഷെളിക്ക്? ആദ്യത്തെയിലൊന്നും ഇല്ലാത്തൊരു ടെൻഷൻ ഇത്തവണ തോന്നിയോ ഷെളിക്ക്? ഉണ്ടായിരുന്നോ? കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ. എനിക്കത് ആദ്യം മുതൽ വന്ന് നിന്നപ്പോൾ മുതൽ ഈ ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഷെളിയുടെ ടെൻഷൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഉടക്കി, ഷെളി ശ്രദ്ധിച്ചില്ലേ, വാക്കുകൾ ഇങ്ങനെ ഇടയ്ക്ക് കുരുങ്ങുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യമെങ്കിലും മിനിമം വാക്കുകൾ ഉടക്കി വന്നു. പക്ഷേ എന്തോ ഒരു പാകപ്പിഴ എവിടേക്കോ വന്നിട്ടുണ്ട് എന്നുള്ളത് ഷെളി തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാൽ ഷെളിക്ക് ഇതിന്നും ബെറ്ററായിട്ട് കഥ പറയാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
Thank you, ma'am. Vijay Raghavan, sir. Shelly. നന്നായിട്ട് കഥ പറഞ്ഞു. ഷേർലിക്ക് ഇതിലും ഭംഗിയായിട്ട് പറയാൻ പറ്റും എന്ന് തോന്നും. അത് അങ്ങനെ തോന്നലുണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ, പ്രകടമായിട്ടുള്ളൊരു കുഴപ്പം ധൃതി പൊട്ടുത്തുമ്പോഴുള്ള കുഴപ്പം വെച്ചാൽ പറഞ്ഞ ഡയലോഗ് സ്ലിപ്പാകുന്നു. അതോടൊപ്പം നമ്മൾ ഈ പഠിച്ച് പറയുന്ന ഒരു തോന്നലുണ്ടാകും. നമ്മൾ പിന്നെ സ്വയം നമ്മൾ പഠിച്ചതിനെ പറ്റി ഓർക്കാൻ ഒരു സെക്കൻഡ് തോട്ട് നമുക്കിങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരും, അടുത്തെന്താ, ഇത് നമ്മുടെ മുഖത്ത് പ്രകടമാകും. നമ്മളെ ഒരു കഥാപാത്രമാകും, ആ കഥാപാത്രം ആവണം, നമ്മുടെ മനസ്സിലങ്ങ് വരണം. അത് കഥാപാത്രം ആകാൻ വേണ്ടി ശ്രമിക്കരുത്, ആ ശ്രമം കാണരുത്. ശ്രമം നമ്മളുണ്ട്, അത് പ്രകടമാവരുത്. ആ നമ്മുടെ ശ്രമം പ്രകടമാവാത്ത രീതിയിൽ ഭദ്രമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ധൃതിയാണ് ഏറ്റവും ഷേർലിയെ ദ്രോഹിക്കുന്ന ഒരു ഘടകം, ധൃതി കുറയ്ക്കുക. താങ്ക് യു സർ. ഇത്രയുടെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇനി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ, തോന്നില്ലേ? പഠിത്ത കഥയ്ക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഈ കഥയുടെ സ്കോർ ചോദിക്കാം. വസന്തകുമാർ സർ, ഔട്ട് ഓഫ് 30. 21. തനുജ മാം, 22. വിജയരാഘവൻ സർ, 20. ഫോർ കൺസിസ്റ്റൻസി, തനുജ മാം, 6. ഷേർലി ജെയിംസിന്റെ ഇന്നത്തെ കഥയ്ക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് 69/100. കഥ പറയുമ്പോൾ കഥ പറയും.